ഇടിവേട്ട രാഷ്ട്രീയമായി തുടരുകയാണ്. കരുവന്നൂർ ബാങ്കിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എമ്മിനെ തകർക്കാനുള്ള ബി ജെ പിയുടെ കേന്ദ്ര ശ്രമങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാനാണ് ഇ ഡി എ ഉപയോഗിച്ച് വലിയ തോതിലുള്ള വേട്ടകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സി പി എം ജില്ലാ കമ്മിറ്റിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. ഇടപാടുകാർക്കോ നോട്ടീസ് നൽകാതെ ശനിയാഴ്ച രാത്രി വൈകി കരുവന്നൂർ ബാങ്കിൻ്റെ സ്വത്തുകൾ കണ്ടുകെട്ടിയത് സംബന്ധിച്ച് ഇ ഡി നോട്ടീസ് നൽകി. എന്നാൽ കുറ്റാരോപിതരായ ആളുകൾക്ക് നോട്ടീസ് നൽകാതെ ബാങ്കിൻ്റെ സ്വത്തുകൾ കണ്ടുകെട്ടിയതായി കാണിച്ചാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. സി പി എമ്മുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കമാണിപ്പോൾ കരുവന്നൂർ ബാങ്കുമായി നടന്ന ഇടപാടുകളെ സംബന്ധിച്ച് ഇ ഡി മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം. എന്നാൽ കൈപൊള്ളിയ അവസ്ഥയിലാണ് ഇ ഡി എന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. സി പി എം ജില്ലാ കമ്മിറ്റിക്ക് നോട്ടീസ് നൽകാതെ അല്ലെങ്കിൽ സി പി എമ്മിനോ കരുവന്നൂർ ബാങ്കിനോ നോട്ടീസ് നൽകുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്ത് നൽകുകയായിരുന്നു. തുടർന്ന് മാധ്യമങ്ങൾ വലിയ വെണ്ടയ്ക്കാക്ഷരത്തിൽ കാര്യങ്ങൾ നിർത്തുകയും ന്യൂസ് റൂമുകളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ നിറയുകയും ചെയ്തു. ഇതോടുകൂടി പരമാവധി സി പി എമ്മിനെ സമൂഹത്തിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ഒരു ശ്രമങ്ങൾക്ക് പരമാവധി ശക്തി പകരുന്ന രീതിയാണ് ഇ ഡി സ്വീകരിച്ചത് എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഇ ഡി ഉയർത്തിയ വാദങ്ങൾ അവരുടെ രേഖകൾ തന്നെ പൊളിച്ചെടുക്കുന്നുവെന്ന് നോട്ടീസ് വ്യക്തമാക്കുന്നു. നേരത്തെ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച വാദങ്ങൾ ആവർത്തിക്കുകയാണ് ഇ ഡി ചെയ്തിരിക്കുന്നത്. 29 കോടി രൂപയുടെ 18 സ്വത്തുവക കണ്ടുകെട്ടിയെന്ന് ഇ ഡിയും മാധ്യമങ്ങളും പറയുമ്പോൾ 17 സ്വത്തുവകകളും ക്രമക്കേടും നടത്തിയവരുടേതാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇവർക്ക് സി പി എമ്മുമായി ബന്ധമില്ല. 18-ആമതായി പറയുന്ന 4.66 സെൻറ് ഭൂമിയാണ് സി പി എമ്മിൻ്റേത്. പൊറഞ്ഞിശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റിക്ക് ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയാണിത്. പരസ്യമായി ശേഖരിച്ച ഫണ്ടിൽ വാങ്ങിയതാണ് ഭൂമി. കെട്ടിടം പണിതിട്ടുമില്ല. കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടത്തിയാണ് ഭൂമി വാങ്ങിയതെന്നാണ് ഇ ഡി ആരോപിക്കുന്നത്. എന്നാൽ ഇത് ആരോപണമായി അവശേഷിക്കുന്നു. രേഖകളൊന്നുമില്ല. ബാങ്കിൽ നിന്ന് വായ്പയും എടുത്തിട്ടില്ല. ജില്ലയിലെ എല്ലാ ലോക്കൽ കമ്മിറ്റി ഓഫീസുകളുടെയും ഭൂമി ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക. ഇതിൻ്റെ പേരിലാണ് ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കി രാഷ്ട്രീയ പകപോക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും മനസ്സിലാക്കേണ്ടത്, ഏത് സ്ഥലത്തും പാർട്ടി സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ലോക്കൽ കമ്മിറ്റി ഓഫീസോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസോ ഏത് നിർമ്മിക്കുന്നതിന് സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുക. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിമാരാണ്. സി പി എമ്മിനെ സംബന്ധിച്ച് ജില്ലാ സെക്രട്ടറിമാരാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ. അതൊരു വാഹനമാകട്ടെ, പാർട്ടിയുടെ പേരിൽ വാങ്ങുന്ന വാഹനമാകട്ടെ, കമ്മിറ്റി ഓഫീസുകളാകട്ടെ, ഇതിൻ്റെ കെട്ടിടങ്ങളാകട്ടെ, ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഇനി ഭൂമി തന്നെയായാലും ഇങ്ങനെ തന്നെയാണ് വാങ്ങാറ്. ഇതിനകത്ത് ഇവർ പിടിച്ചെടുത്തു എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവർ കണ്ടെത്തി എന്ന് പറയുന്ന ഭൂമി 4.66 സെൻറ് സ്ഥലം ഭൂമി മാത്രമാണ് ഉള്ളത്. പൊറഞ്ഞിശ്ശേരി പഞ്ചായത്തിലുള്ള ഈ ഭൂമി മാത്രമാണ്. ഇവിടെ കെട്ടിടം പണിതിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ബാങ്കിലെ ക്രമക്കേട് നടത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുക? ബാങ്കിൽ ക്രമക്കേട് നടത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ചു വലിയ തോതിലുള്ള ആക്ഷേപങ്ങളാണ് മാധ്യമങ്ങളിലൂടെ നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇ ഡി ഉയർത്തിയ വാദങ്ങൾ ഇതോടുകൂടി പൊളിഞ്ഞതോടുകൂടി വലിയ തോതിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇ ഡി നീങ്ങുന്നത്. കാരണം സമൂഹത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇ ഡി ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിന് ഇഷ്ടമില്ലാത്തവരെ വേട്ടയാടുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. സി ബി ഐയും ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഇവർ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വരെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. കേജ്രിവാൾ അടക്കമുള്ളവരെ ഇപ്പോൾ സി ബി ഐ ഉപയോഗിച്ചാണ് ഇപ്പോൾ അവസാനഘട്ടത്തിൽ വലിയ തോതിലുള്ള ആക്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇങ്ങനെ ഓരോ ദിവസവും മാറി മാറി ഇ ഡി എയും മറ്റും ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊതുസമൂഹം തന്നെ രംഗത്ത് വരുന്നത്. സി പി എമ്മിൻ്റെ 8 ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടുകെട്ടിയെന്നായിരുന്നു വാർത്ത. സി പി എം ജില്ലാ കമ്മിറ്റിക്ക് തൃശ്ശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് എന്നിവിടങ്ങളിലായുള്ള 2 അക്കൗണ്ടുകളിലുള്ളത് സ്ഥിര നിക്ഷേപമാണ്. ഇതിൽ നിന്ന് കരുവന്നൂർ ബാങ്കുമായി ഇടപാട് നടന്നിട്ടില്ല. ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിക്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ള അക്കൗണ്ടിലും കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇടപാടുണ്ടായിട്ടില്ല. കരുവന്നൂർ ബാങ്കിലുള്ള പൊറഞ്ഞിശ്ശേരി ലോക്കൽ കമ്മിറ്റി ബിൽഡിംഗ് ഫണ്ട്, പുറത്തോട് ബ്രാഞ്ച്, പൊറഞ്ഞിശ്ശേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി, ഏരിയ സമ്മേളനം സൊവനീർ കമ്മിറ്റി, പൊറഞ്ഞിശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി എന്നിവയുടെ 5 അക്കൗണ്ടുകൾ നിർജ്ജീവമാണ്. പല ആവശ്യങ്ങൾക്കായി തുടങ്ങിയ 5 അക്കൗണ്ടുകളിലായി ആകെ ഉള്ളതാകട്ടെ വെറും 3,411 രൂപയാണ്. പിന്നെ എവിടെയാണ് ഈ ലക്ഷങ്ങളുടെയും കോടികളുടെയും വെട്ടിപ്പ് നടന്നത്? ഇവരാരെക്കുറിച്ചാണ് ഈ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത്? ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് തികച്ചും പകൽ പോലെ വ്യക്തമാണ്. കാരണം രാഷ്ട്രീയമായി തകർക്കുക അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള
ഗൂഢലക്ഷ്യം മാത്രമാണ് ഇവിടെയുള്ളത്. ഇതേ ചൊല്ലിയാണ് വലിയ തോതിലുള്ള തർക്കവും പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഏജൻസിയായ ഇഡിയുടെ രാഷ്ട്രീയ ഇടപെടലിനെ ശക്തമായി കോടതിയിലടക്കം നേരിടുമെന്ന് CPM ജില്ലാ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് CPM സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മുൻപ് കോൺഗ്രസും ഇത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJPയും ഇതേ നിലപാട് തുടർന്നു വരുന്നു. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണക്കാരിലേക്ക് തിരിച്ചുവിടുന്ന ഈ ദുഷ്ടലാക്കിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നേ കഴിയൂ. എല്ലാ കാലഘട്ടത്തിലും എല്ലാ രീതിയിലും ബുൾഡോസറുകളും മറ്റും ഉപയോഗിച്ച് തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ തകർത്ത് കളയാമെന്നുള്ള മോദി സർക്കാരിൻ്റെ വ്യാമോഹത്തിനും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ED കണ്ടെത്തലിൽ ഒന്നുമില്ല എന്നുള്ള കാര്യങ്ങളിലൂടെ പുറത്തു വരുന്നത്. വെറും 3 അക്കൗണ്ടുകളിലായി കണ്ടെത്തിയ 3,411 രൂപയെ ചൊല്ലിയുള്ള ഇത്തരത്തിലുള്ള വലിയ കോലാഹലങ്ങൾ മാധ്യമങ്ങൾക്ക് മുൻകൂട്ടി ചോർത്തിക്കൊടുത്ത് തുക പോലും പറയാതെ ചോർത്തിക്കൊടുത്ത് ആ വലിയ തോതിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുക, പിറ്റേ ദിവസം മറ്റു രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുക, അതാണ് മനസ്സിലാക്കുന്നത്. രാത്രി ഓഫീസ് സമയം കഴിഞ്ഞ് വൈകി ഒരു ED നോട്ടീസ് നൽകുകയാണ്, നിങ്ങളുടെ സ്വത്തുവകകളെല്ലാം കണ്ടുകിട്ടി. കാരണം അവർക്കറിയാം ശനി രാത്രിയാണ്, അതിനുശേഷം ഞായറാഴ്ചയാണ്, അവധി ദിവസങ്ങളാണ്, 2 ദിവസങ്ങൾ മാധ്യമങ്ങൾ നന്നായി കൊണ്ടാടുമെന്നും അതിനനുസരിച്ച് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഇത്തരത്തിലുള്ള ഇവർ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ചില കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമെന്നുള്ള ചില മോഹങ്ങളാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിൽ. CPMൻ്റെ സുതാര്യമായ രീതിയിലുള്ള കണക്കുകൾ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ എല്ലാം കേന്ദ്ര ബാങ്കുകളിലും സംസ്ഥാന ബാങ്കുകളിലും ഒക്കെയാണ്. ഇതെല്ലാം വ്യക്തമായ രേഖകളുള്ളതാണ്. പിന്നെ ആരെയാണ് ഇവർ ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കുന്നത്?